വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനത്തിൻ്റെ സാരാംശം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് 503 കണ്ണികയിൽ നാം കാണുന്നത് ആന്തരികമായ അഥവാ ഗാഢധ്യാനാത്മക പ്രാർത്ഥന എന്താണ്. ഗാഢധ്യാനാത്മക പ്രാർത്ഥന എന്നത് സ്നേഹവും നിശബ്ദതയും ശ്രവിക്കലും ദൈവസന്നിധിയിലായിരിക്കലുമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2709, 2719, 2724 കണ്ണികയിലും നാം ഇപ്രകാരം തന്നെ കാണുന്നുണ്ട്. ആന്തരിക പ്രാർത്ഥനയ്ക്ക് സമയവും ദൃഢനിശ്ചയവും സർവോപരി നിർമ്മല ഹൃദയവും ആവശ്യമാണ്. അതൊരു സൃഷ്ടിയുടെ വിനീതമായ പാവപ്പെട്ട ഭക്തിയാണ്. അതെല്ലാ മുഖമൂടികളും എടുത്തു മാറ്റുകയും സ്നേഹത്തിൽ വിശ്വസിക്കുകയും ഹൃദയപൂർവം ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ പ്രാർത്ഥന, ഗാഢധ്യാന പ്രാർത്ഥന എന്നിങ്ങനെ ആന്തരിക പ്രാർത്ഥനയെ മിക്കപ്പോഴും വിളിക്കുന്നു. യുക്യാറ്റ് 463 കണ്ണികയിൽ നാം ഇത് കാണുന്നുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങളുടെ ആത്മാവിനെ സമാധാനത്തിൽ സൂക്ഷിക്കുക, ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന ചിന്തകളെ സ്വാഗതം ചെയ്യുക. നിങ്ങളുടെ ആത്മാവിൻ്റെ ജനാലകൾ നന്നായി തുറന്നു വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ആന്തരികമായ പ്രാർത്ഥന അതായത് ഗാഢധ്യാനാത്മക പ്രാർത്ഥന ഞങ്ങളിൽ വന്ന് നിറയ്ക്കണമേ. അങ്ങയോടുള്ള ആത്മീയ ബന്ധത്തെ വളരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.